തിരിച്ചറിയാൻ തിരിച്ച് മന്ത്രിസഭയിലേക്ക് എടുക്കണമെന്നുള്ള തീരുമാനം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ കൈകാര്യം ചെയ്തിരിക്കുക. ഇനി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിക്കുകയാണ്. അതാണ് അത് കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. കോടതി തീരുമാനിച്ചല്ലോ ഇല്ല. പിന്നെന്തിനാണ് തീരുമാനം വന്നു? എല്ലാ തീരുമാനം വന്നു. രമേശ് ചെന്നിത്തലക്കോ അതുപോലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിനോ ആർക്കെങ്കിലുമോ യാതൊരു സംശയവും ഉണ്ടാവേണ്ട കാര്യമില്ല. ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കിയാൽ മതി. അതിന് പിന്നെ വേറെ ഇതൊന്നും രഹസ്യമായിട്ട് വെക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും അതിന് അവശേഷിക്കുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി തീരുമാനിച്ചിരിക്കുന്നു. മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാം. ആവശ്യമായ നിലപാട് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുക. നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആലുമുളച്ചാൽ കാണുന്നവർക്കൊരു ചേല് അവനൊരു തണലെന്നൊരു പഴമൊഴിയുണ്ട് മലയാളത്തിൽ, മലബാറിൽ. അത് ഞങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സി പി എമ്മിന്റെ തീരുമാനം. ഭരണഘടനാ ലംഘനമല്ല എന്ന് സി പി എം തീരുമാനിച്ചാൽ മതിയോ? നമസ്കാരം. സജി ചെറിയാൻ സർവഥാ യോഗ്യനായോ? ഭരണഘടനാ അവഹേളനത്തിൽ അന്വേഷണം തൃപ്തികരമോ? ധാർമ്മികത പറഞ്ഞുള്ള രാജി വെറും പ്രഹസനമായിരുന്നോ? ന്യൂസ്വൽ പ്രതികരിക്കുന്നത് മുൻ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻസ് അഡ്വക്കേറ്റ് ടി അസഫ് അലി, ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സി തോമസ്, സുപ്രീംകോടതി അഭിഭാഷകനായ എം ആർ അഭിലാഷ്, പരാതിക്കാരനായ ബൈജു നോയൽ എന്നിവരാണ്. ആദ്യം ശ്രീ എം ആർ അഭിലാഷ്, സജി ചെറിയാൻ്റെ പ്രസംഗം ഗുരുതരമായ ഭരണഘടനാ ലംഘനമാണ്, അവഹേളനമാണ്, രാജിയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് അന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നിയമജ്ഞാനമുള്ള പലരും പറഞ്ഞിരുന്നു. തൻ്റെയും പാർട്ടിയുടെയും ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ടാണ് രാജി എന്നാണ് അന്ന് സജി ചെറിയാൻ പറഞ്ഞത്. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സജി ചെറിയാനെ മന്ത്രിസഭയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് അർത്ഥത്തിലാണോ, എന്ത് സാഹചര്യത്തിലാണോ സജി ചെറിയാൻ രാജിവെച്ചത്, ആ സാഹചര്യത്തിൽ നിന്ന് തിരിച്ചു വരവിൽ എന്തു മാറ്റമാണ് ഇപ്പോൾ ഈ കേസിൽ ഉള്ളത്? ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ശ്രീ സുരേഷ്. ഇത് മലയാളിയുടെ ദുർവിധി എന്നുള്ളതല്ലാതെ ഈ ഒരു അവസരത്തിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം സജി ചെറിയാൻ രാജിവെച്ചത് അദ്ദേഹം ഭരണഘടനയെ തിരസ്കരിക്കുകയും അവഹേളിക്കുകയും സർഗാത്മകമായ വിമർശനമെന്ന് നമുക്കൊരിക്കലും കാണാൻ കഴിയാത്തത്ര രൂക്ഷമായ ഭാഷയിൽ ഭരണഘടനയെ ആക്രമിക്കുകയും ചെയ്തു. ഭരണഘടനയെ മാത്രമല്ല, ജുഡീഷ്യറി ഉൾപ്പെടെ ചൂഷക വൃന്ദത്തിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ടവനെ കൊള്ളയടിക്കാൻ വേണ്ടി പലയിടത്തു നിന്നും ഒപ്പിച്ചെടുത്ത, ബോറോ ചെയ്തെടുത്ത ഒരു ഭരണഘടനയാണ് നമുക്ക് ഉണ്ടാക്കി വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയുടെ ഫൗണ്ടേഷനെ തന്നെ അദ്ദേഹം ആക്രമിക്കുകയാണ് ചെയ്തത്. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ടിൻ്റെ സെക്ഷൻ 2 പ്രകാരം ഭരണഘടനയെ അവഹേളിക്കുന്നത് ശിക്ഷാർഹമാണ്. 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടുന്ന ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണ്. ആ പീനൽ സ്റ്റാറ്റ്യൂട്ടിൽ പോലും പറയുന്നത് ഭരണഘടനയുടെ ഭേദഗതിക്ക് വഴിതെളിക്കുവാൻ ഉതകുന്ന സർഗാത്മകമായ വിമർശനങ്ങൾ, അത് സർഗാത്മകമായ വിമർശനങ്ങൾ ശിക്ഷാർഹമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെയും പറയുന്നത് ഭരണഘടനയുടെ ഭേദഗതിക്ക് വഴിതെളിക്കുന്നത്, ഭരണഘടനയുടെ ഫൗണ്ടേഷനെയാണ് സജി ചെറിയാൻ ആക്രമിച്ചത്. സാധാരണ ഒരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റിയെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ശ്രീ എന്ന് കൂട്ടിച്ചേർക്കാറുണ്ട്. മലയാളത്തിൻ്റെ ഒരു സംസ്കാരം അതാണ്. പക്ഷേ സജി ചെറിയാൻ്റെ കാര്യത്തിൽ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നില്ല, അത് ക്ഷമിക്കണം. സജി ചെറിയാൻ ഭരണഘടനയെ അതിശക്തമായിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. ഇലക്ടറൽ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും ഭയാനകമായ ഒരു പ്രതിഫലനമാണ് അവിടെ കണ്ടത്. ഇപ്പോൾ അദ്ദേഹത്തിനെ റീഇൻഡക്റ്റ് ചെയ്യുമ്പോഴും അതുതന്നെയാണ്. അദ്ദേഹം രാജിവെച്ചത്, ശ്രീ സുരേഷിനെ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല, 6 ജൂലൈയാണ് അദ്ദേഹം രാജിവെച്ചത്. കോടതിയിൽ കേസ് കിടക്കുന്നു എന്ന കാരണം കൊണ്ടായിരുന്നില്ല രാജി. FIR രജിസ്റ്റർ ചെയ്തു എന്ന കാരണം കൊണ്ടായിരുന്നില്ല രാജി. 8 ജൂലൈയാണ് കീഴ്വായ്പൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഭരണഘടനയെ ഇതുപോലെ ഉത്തരവാദിത്വപ്പെട്ട ഒരു പദവിയിലിരുന്നു കൊണ്ട്, മന്ത്രി എന്ന ജനാധിപത്യ പദവിയിലിരുന്നു കൊണ്ട് തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഭരണഘടനയെ തിരസ്കരിക്കുകയും അവഹേളിക്കുകയും ചെയ്തു എന്നൊരു വലിയ കുറ്റം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് രാജിവെച്ചത്. ആ സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യവും ഇപ്പം നിലവിലില്ല. ഞങ്ങളുടെ പോലീസ്, ഞങ്ങളുടെ കോടതി എന്നൊക്കെ കേരളത്തിൽ നാം കേൾക്കാറുള്ള പ്രയോഗമാണ്. അത്തരത്തിൽ ഞങ്ങളുടെ പോലീസ് അന്വേഷിച്ചിട്ട് എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ്
ക്രിമിനൽ കുറ്റവുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്തു എന്നത് മാത്രമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആ ക്രിമിനൽ കുറ്റമുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നില്ല. ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം, മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഗ്രന്ഥത്തിനെ തിരസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയെ മൊത്തത്തിൽ തിരസ്കരിക്കുന്നതിന് തുല്യമാണ്. പിന്നെ കേരള ഹൈക്കോടതി, ശ്രീ ഗോവിന്ദൻ മാഷ് പറയുകയുണ്ടായി കോടതി തള്ളിയല്ലോ എന്ന്. കോടതി തള്ളിയത് എന്താണ്? അദ്ദേഹത്തെ നിയമസഭാ മെമ്പർഷിപ്പിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹർജിയാണ് അത് നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞത്. അത് നിയമത്തെക്കുറിച്ച് ബോധമുള്ളവർ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരിക്കുക എന്ന് പറയുന്നത് അത് മന്ത്രിസഭ നിയമസഭയോട് സമാഹിതമായി ഉത്തരം പറയുവാൻ അവർക്ക് കഴിയണം എന്നുള്ളത് കൊണ്ട് തന്നെ ഗവർണർ ഒരാളെ മന്ത്രിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേശത്തിലാണ്. പക്ഷേ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വമാണ്. അപ്പോൾ ഈ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയെയും ഭരണഘടനയെയും പ്രാതിനിധ്യ ജനാധിപത്യത്തെയും ചൂഷണത്തിന് വഴിതെളിക്കുന്നതാണ് എന്ന് പറഞ്ഞ് തിരസ്കരിച്ച മന്ത്രി രാജിവെക്കാൻ വഴിതെളിച്ച സംഭവം നിയമസഭയ്ക്ക് അസ്വീകാര്യനാണ് എന്നുള്ളത് കൊണ്ടാണ്, അതിൻ്റെ രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇതൊരു നാക്കുപിഴയല്ല ശ്രീ സുരേഷ്, പിഴച്ച നാക്കിൻ്റെ, ബുദ്ധിയുള്ള പിഴച്ച നാക്കിൻ്റെ വ്യക്തമായ പ്രതിഫലനമാണ്. പൗരബോധമുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസും ഇല്ല. അദ്ദേഹത്തിൻ്റെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അദ്ദേഹത്തിൻ്റെ നിയമസഭാ മെമ്പർഷിപ്പിൽ നിന്നും അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് പറഞ്ഞ് നിയമത്തിൽ നിലനിൽക്കാത്ത ഒരു ഹർജി കോടതിയിൽ ചെല്ലുകയുണ്ടായി. ആര് ഫയൽ ചെയ്തു, എന്തിന് ഫയൽ ചെയ്തു, എന്തുദ്ദേശത്തോടെ ഫയൽ ചെയ്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിശയമില്ല. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതിന് ശേഷമുള്ള ഒരു നിമിഷം അഭിലാഷ്, അതിനുശേഷമുള്ള സജി ചെറിയാൻ്റെ ആദ്യ പ്രതികരണത്തിൽ അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. സജി ചെറിയാൻ പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. ഞാൻ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാനൊരു സെക്യുലർ മൈൻഡായിട്ടുള്ള ആളാണ്. ഞാനൊരു മതേതരവാദിയാണ്. ഞാനൊരു ജനാധിപത്യ വിശ്വാസിയാണ്. ഞാൻ ഭരണഘടന വിരുദ്ധമായി പ്രസംഗിച്ചതുകൊണ്ട് അത് ഇല്ല എന്ന് വ്യക്തമായി തന്നെ കോടതി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഒരു തിരിച്ച് മന്ത്രിയാകുന്നതിന് യാതൊരു വിധമായ തടസ്സവും നിയമപരമായി നിലനിൽക്കുന്നു. അഡ്വക്കേറ്റ് അസഫ് അലി, താൻ ഭരണഘടനാ വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് സജി ചെറിയാനും, സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചിട്ടില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് എം വി ഗോവിന്ദനും ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഏത് കോടതിയാണ്, എവിടെയെങ്കിലും ഏതെങ്കിലും കോടതി ഈ കേസിൻ്റെ മെറിറ്റിൽ അങ്ങനെ ഒരു ഉത്തരവ് നൽകിയിട്ടുണ്ടോ? അങ്ങനെ ഒരു കോടതിയിലും ഈ വിഷയം എത്തിയിട്ടില്ല എന്നുള്ളതാണ് പച്ച പരമാർത്ഥം. സി പി എമ്മിൻ്റെ കുറേ കോടതികളുണ്ട്. ആ കോടതികൾ എന്തോ വിധി പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. സുരേഷേ, ഇത് ഇന്ത്യയിലെ, ലോകത്തിലെ ഈ മനുഷ്യൻ്റെ പ്രസംഗം കേട്ട ജനങ്ങളുടെ മുമ്പിൽ കാർക്കിച്ച് തുപ്പുകയാണ് സി പി എം നേതൃത്വം. നാളെ ദാവൂദ് ഇബ്രാഹിമിനെ മന്ത്രിയാക്കാൻ വേണ്ടി സി പി എം തീരുമാനിച്ചാൽ തന്നെ നമുക്ക് യാതൊരു അത്ഭുതവുമില്ല. എന്താണ് സജി ചെറിയാൻ പറഞ്ഞത്? പണ്ടൊക്കെ നമുക്ക് കേൾക്കാം പത്രത്തിൽ പറയുന്നത് നമ്മൾ പത്രങ്ങൾ വളച്ചൊടിച്ചു എന്നൊക്കെ പറയാം. ലോകം കേൾക്കുകയാണ്, കാണുകയാണ്. അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ് ഇത് കൊള്ളക്കാർക്ക്, ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു ഭരണഘടനയാണ്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞിട്ട് ഇന്ത്യക്കാരൻ എഴുതിയതാണ്. ചൂഷണത്തിൻ്റെ ഭരണഘടനയാണ്. അങ്ങനെ ചൂഷണത്തിൻ്റെ ഭരണഘടന, അങ്ങനെ കൊള്ളയടിക്കുന്ന ഭരണഘടന, ആ ഭരണഘടനയെ വീണ്ടും എന്താണ് കേരളത്തിൽ നടക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഐ ആം ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ലൂയി പതിനാലാമൻ്റെ അവതാരം കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ എന്ന സംശയമാണ് എനിക്ക് വരുന്നത്. സുരേഷ് ആ റഫർ റിപ്പോർട്ട് വായിച്ചോ? നമ്മളെ പോലീസുകാരൻ അതന്വേഷിച്ച DYSP കാക്കി ഉടുപ്പ് ധരിക്കാൻ അദ്ദേഹം അർഹനല്ല. 1 മുതൽ 5 വരെ സാക്ഷികളെ ചോദ്യം ചെയ്തു. അവരാവർത്തിച്ച് പറഞ്ഞു ഭരണഘടനയെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ഭരണഘടനയെ ഏറ്റവും കൂടുതൽ പുച്ഛിക്കുകയും ചെയ്ത ഒരു പ്രസംഗമാണ് ഇതാ. ഞങ്ങളതിൻ്റെ പെൻഡ്രൈവ് ഹാജരാക്കുന്നു. ഒന്നാമത്തെ സാക്ഷി വളരെ വ്യക്തമായി പറഞ്ഞു. രണ്ടാമത്തെ സാക്ഷി CPM ഏരിയ കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഈ പ്രസംഗം അദ്ദേഹം കേട്ട് പെൻഡ്രൈവ് ഹാജരാക്കി കൊടുത്തത്. ജോസഫ പുതുശ്ശേരി ആവർത്തിച്ച് പറഞ്ഞു ഇതാണ് പ്രസംഗം.
ആറ് മുതൽ 39 വരെ സാക്ഷികളെ മൊഴി ഇർക്കാടാക്കിയില്ല. 1 മുതൽ 5 വരെയുള്ള സാക്ഷികളുടെയും മൊഴി റിക്കാർഡാക്കിയില്ല. ഒരു കേസ് അന്വേഷണത്തിന്റെ പരമപ്രധാനമായ ഉത്തരവാദിത്വം മൊഴി റിക്കാർഡാക്കാവുന്നതാണ്. 161 സ്റ്റേറ്റ്മെന്റ് റിക്കാർഡാക്കുക എന്നുള്ളത് അത് റിക്കാർഡാക്കിയില്ല. 6 മുതൽ 39 വരെ സാക്ഷികൾ പറയുന്നു, സതീ ചെറിയാൻ പ്രസംഗിച്ചത് മാറി മാറി വന്ന ഭരണകൂടങ്ങൾ തൊഴിലാളികളെ ചൂഷണം ചെയ്തു എന്നാണ്. അങ്ങനെയാണോ സുരേഷെ ജനങ്ങളുടെ മുമ്പിൽ പച്ച കള്ളമല്ലേ ഈ പോലീസുകാരൻ പറഞ്ഞു ധരിപ്പിക്കുന്നത്? അവരുടെ മൊഴി റിക്കാർഡാക്കിയില്ല. എനിക്കിത് ആ റെഫർ റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു പട്ടിയുടെ മാസഗതി, ഒരുത്തന്റെ വീട്ടിൽ ഒരാൾ കടക്കുമ്പോൾ പട്ടി കടിച്ചു, ഒരാൾ മരിച്ചു, കേസെടുക്കാൻ പോകുമ്പോൾ പോലീസ് കേസെടുത്തു, മാസഗതിയാറാക്കി, പട്ടിയുടെ വാലിന്റെ നീളം ഇത്ര, ചെവിയുടെ നീളം ഇത്ര, കണ്ണ് കറുത്തിട്ട്, കാലിനിത്ര, എന്നിട്ട് എഴുതി വെച്ചു, പട്ടിയുടെ വായിൽ ഒരൊറ്റ പല്ലും കാണാൻ കഴിഞ്ഞില്ല. കേരള പോലീസ് എഴുതി വെച്ചിരിക്കുന്ന ഈ സജി ചെറിയാന്റെ കേസിൽ എഴുതി വെച്ചിരിക്കുന്നത് പട്ടി മാസർ എഴുതിയ പോലെയാണ്. 6 മുതൽ 39 വരെ സാക്ഷികൾ, അവരാരുടെയും മൊഴി റിക്കാർഡാക്കില്ല. അവര് പറഞ്ഞിരിക്കുന്നത് ഭരണഘടന കൊള്ളയടിക്കുന്ന ഭരണഘടനയാണ് എന്നവർ പറഞ്ഞിട്ടില്ല. അവർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഭരണഘടനയാണ് എന്നവർ പറഞ്ഞിട്ടില്ല. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി ഇന്ത്യക്കാരൻ എഴുതിയ ഭരണഘടനയാണ് എന്നവർ പറഞ്ഞിട്ടില്ല. കണ്ണുള്ളവൻ കാണും, ചെവിയുള്ളവൻ കേൾക്കും. കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയും മുഖ്യൻ പിണറായി വിജയനും കോടിക്കണക്കിന് ജനങ്ങളെ വിഡ്ഢികളാക്കി സജി ചെറിയാനെ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയാൽ, നിങ്ങൾ 5 കൊല്ലം കഴിഞ്ഞാൽ ജനങ്ങൾ അവരുടെ മനസ്സിൽ നിന്നൊരു തീരുമാനമെടുക്കും, അത് ഓർമ്മിച്ചാൽ മതി. എന്ത് പച്ച കള്ളമല്ലേ പോലീസ് എഴുതി വെച്ചിരിക്കുന്നത്? ഈ പെൻഡ്രൈവ് ജോസഫും പുതുശ്ശേരിയും സബ് ഇൻസ്പെക്ടർ കേസ് 7-ാം തീയതി FIR ഇട്ട് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ഉത്തരവനുസരിച്ച് DYSP ഇതേക്കുറിച്ച് അന്വേഷിച്ചു, അന്വേഷിച്ച് റഫർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ആ റഫർ റിപ്പോർട്ടിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് ശ്രീ SFL പറയുന്നത്. അതിലേറ്റവും ഗൗരവതരമായുള്ളത് 39 പേരിൽ നിന്നാണ് ഈ DYSP വിവരങ്ങൾ ശേഖരിക്കുന്നത്. 1 മുതൽ 5 വരെ ഈ വിവരങ്ങൾ ശേഖരിച്ച സാക്ഷികൾ പറഞ്ഞത് ഇത് ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിൽ സജി ചെറിയാൻ പരാമർശങ്ങൾ നടത്തി. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈ പരാമർശമുണ്ട് എന്നുള്ളതാണ്. അതിലെ കുന്നന്താനം വില്ലേജ് ലാഞ്ഞിലിത്താനം പോസ്റ്റർ അതിർത്തിയിൽ മേപ്പടി സ്ഥലത്ത് വീട്ടിൽ കുഞ്ഞുകുഞ്ഞു മകൻ AK രാജീവ് വയസ്സ് 48 മുതൽ ഇങ്ങോട്ട് വരുന്ന 5 സാക്ഷികൾ. പക്ഷേ ഈ 5 സാക്ഷികളും ഇത് നേരിട്ട് കേട്ടവരല്ല. ഇത് സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റ് ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലൂടെയോ പൂർണ്ണമായും കേട്ടവരല്ല എന്നുള്ളതുകൊണ്ട് അവരുടെ മൊഴിക്ക് യാതൊരു സാങ്കത്യവുമില്ല. ഇനി 6 മുതൽ 39 വരെ വരുന്ന സാക്ഷികൾ, ആ സാക്ഷികൾ ക്ഷണിക്കപ്പെട്ട സദസ്സിലുണ്ടായിരുന്നവരാണ്, പ്രമുഖരാണ്. അവരൊക്കെ നേരിട്ട് കേട്ടവരായതുകൊണ്ട് അവരുടെ മൊഴിക്കാണ് ഈ ഉദ്യോഗസ്ഥൻ വില കൽപ്പിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ മാത്രം പങ്കെടുത്ത സ്വകാര്യ ചടങ്ങായിരുന്നു. പരിപാടിയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട തിരുവല്ല MLA, ബഹുമാനപ്പെട്ട റാന്നി MLA തുടങ്ങിയ സാമാജികരെയും, മുൻ കോന്നി MLA, മുൻ റാന്നി MLA തുടങ്ങി പരിപാടിയിൽ ആദ്യാവസാനം പങ്കെടുത്ത വ്യക്തികളെയും കണ്ടു ചോദിച്ചതിൽ പരിപാടിയുടെ ഉദ്ഘാടകനായിരുന്ന മുൻ സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ചെങ്ങന്നൂർ MLA സജി ചെറിയാൻ ഇന്ത്യൻ ഭരണഘടന മഹത്തരമാണെന്നും 75 വർഷം പിന്നിട്ട ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിലോ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലോ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും, ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കേണ്ട കാലാകാലങ്ങളിൽ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ അടിസ്ഥാന വർഗ ജനവിഭാഗങ്ങളെയും അതസ്സു വിഭാഗങ്ങളെയും തൊഴിലാളി വർഗത്തെയും ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്നും അതിനു മാറ്റമുണ്ടാകണമെന്നും മറ്റുമാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതെന്നും മറ്റും കണ്ടു ചോദിച്ച 6 മുതൽ 39 വരെ സാക്ഷികൾ മൊഴി നൽകിയിട്ടുള്ളതാണ്. പലതവണ പ്രേക്ഷകർ കണ്ടതാണെങ്കിലും അന്ന് പ്രസംഗത്തിൽ സജി ചെറിയാൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി. ഇപ്പൊ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല, ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എന്താ പറയുന്നത്, പ്രമോദ് നാരായണ ഭാഷ പറഞ്ഞ അയച്ചത് മുക്കും മൂലയൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേ പറയാം. എന്ന് വെച്ചു കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചക്കറമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ DYSP റിപ്പോർട്ടിൽ പറയുന്ന വാചകങ്ങൾ ഒരിക്കൽ കൂടി,
സജീച്ചെറിയാൻ ഇന്ത്യൻ ഭരണഘടന മഹത്തരമാണെന്നും 75 വർഷം പിന്നിട്ട ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിലോ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലോ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കേണ്ട കാലാകാലങ്ങളിൽ മാറി മാറി വന്നിരുന്ന ഭരണകൂടങ്ങൾ അടിസ്ഥാന വർഗ ജനവിഭാഗങ്ങളെയും അധസ്സ വിഭാഗങ്ങളെയും തൊഴിലാളി വർഗത്തെയും ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്നും അതിന് മാറ്റമുണ്ടാകണമെന്നും മറ്റുമാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്. ശ്രീ അസഫ് അലി, ആ പ്രസംഗം ഞാൻ മുഴുവൻ കേട്ടിരുന്നു. അദ്ദേഹം എന്താണ് ഈ വിവാദ ഭാഗം പറഞ്ഞതെന്നുള്ളത് നമ്മൾ കേട്ടു. ഈ കാലാകാലങ്ങളായി മാറി മാറി വന്ന സർക്കാരുകൾ ഭരണകർത്താക്കളാണ് ചൂഷണം ചെയ്തതടക്കമുള്ള വാക്കുകൾ വാചകങ്ങൾ ഈ 2:28:59 ആ ചടങ്ങിലുടനീളം നീണ്ട വീഡിയോയിൽ സജി ചെറിയാൻ്റെ പ്രസംഗത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിരുന്നു? രണ്ട് എംഎൽഎമാരും രണ്ട് മുൻ എംഎൽഎമാരും അങ്ങനെയാണെങ്കിൽ പറഞ്ഞത് കളവാണോ, കള്ളസാക്ഷ്യ മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ ഈ റഫർ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്? ഈ പറഞ്ഞ പ്രകാരം റഫർ റിപ്പോർട്ടിൽ പറഞ്ഞ രീതിയിലിരിക്കുന്ന ഒരു മൊഴി, ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം പോലും സജി ചെറിയാൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു CPM പാർട്ടിയെ, സജി ചെറിയാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് പുറത്തുവിടൂ. CPMൻ്റെ ഏരിയ കമ്മിറ്റിയിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഈ പ്രസംഗം പുറത്തു വന്നത്. അങ്ങനെ ഒരു പ്രസംഗം സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറി മാറി വരുന്ന ഈ പറഞ്ഞിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സ്പീച്ച് ആരോ ടാപ്പ് ചെയ്ത് അത് മോർഫ് ചെയ്തതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെതിരെ നടപടിയെടുക്കൂ. സജി ചെറിയാൻ മാറി മാറി വരുന്ന ഭരണകൂടങ്ങളുടെ കൊള്ളരുതായ്മയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്, തൊഴിലാളി വർഗത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പച്ച കള്ളമല്ലേ? ഇവർക്ക് നോബൽ സമ്മാനം കൊടുക്കണ്ടേ കളവ് പറയുന്നതിന്? ഈ അന്വേഷിച്ച DYSPയെ മാനസികാശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്നാണ് ഞാൻ പറയേണ്ടത്. പോലീസ് അന്വേഷിച്ചിട്ട് ഇങ്ങനെ കള്ളത്തരം എഴുതാൻ പാടുണ്ടോ? ഒരു കേസ് അന്വേഷണത്തെ കലാപരമായി അട്ടിമറിച്ചു. അത്യപൂർവമായ ഒരു കേസാണിത്. ഇന്ത്യയിൽ ഒരു മന്ത്രി പോലും ഇതുപോലെ ഒരു പ്രസംഗം നടത്തിയിട്ടില്ല എന്ന് നമുക്ക് ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. Section 2 Prevention of Insult to National Honor Act ഭരണഘടനയെ സംബന്ധിക്കുന്ന വിമർശനത്തിന് ഒരു പരിധിയുണ്ട്. ഭരണഘടന ഭേദഗതി വേണം എന്ന് പറഞ്ഞ് സർക്കാരുകളോട് ആവശ്യപ്പെടാം, ദേശീയ പതാകയ്ക്ക് മാറ്റം വരണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടാം. അല്ലാതെ സജി ചെറിയാൻ പറഞ്ഞതുപോലെ കോടാനകോടി ജനങ്ങളുടെ അവകാശങ്ങളുടെ ഒരു ഉടമ്പടിയാണ് ഇന്ത്യൻ ഭരണഘടന. പാവപ്പെട്ടവൻ്റെ, അധിഷ്ഠിതൻ്റെ, പിന്നോക്കക്കാരൻ്റെ, മതന്യൂനപക്ഷങ്ങളുടെ അവകാശ ഉടമ്പടിയാണ്. ലോകത്തിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ ഒരു ഭരണഘടനയാണ്. ഓരോ ഭേദഗതിയിൽ കൂടി ശക്തിപ്പെട്ട ഭരണഘടനയാണ്. മാറി മാറി വരുന്ന ഒരു ഭരണകൂടത്തിനും മാറ്റിമറിക്കാൻ സാധിക്കാത്ത, പൊളിച്ചെഴുതാൻ സാധിക്കാത്തൊരു ഭരണഘടനയാണ്. ഇന്ത്യയിലെ ജനകോടികളുടെ ഹൃദയത്തിൻ്റെ അഗാധമായ മണ്ഡലത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഒരു അവകാശ പ്രഖ്യാപന രേഖയാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടനയെ കൊള്ളയടിക്കാനുള്ള ഒരു ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളിയ ഒരു നാലാംകിടക്കാരൻ, ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഈ കേസ് വിചാരണക്ക് വന്നാൽ സജി ചെറിയാൻ ഒരൊറ്റ ഡിഫൻസേ ഉള്ളൂ. ആ ഡിഫൻസ് ഏതാണെന്നറിയോ? ഇന്ത്യൻ പീനൽ കോഡിലെ Section 85. ചിത്തഭ്രമം, മാനസിക ഭ്രാന്താണ് എന്ന് പറഞ്ഞാൽ മാത്രമേ സജി ചെറിയാൻ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തിരിക്കുകയാണ് പരാതിക്കാരൻ, ഈ കേസ് CBI അന്വേഷിക്കണം, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തിലെ ഏജൻസികൾ അന്വേഷിക്കണം, കർണാടക സർക്കാരോ കർണാടകത്തിലെ പോലീസ് ചീഫോ അന്വേഷിക്കണം. ധൈര്യമുണ്ടോ മിസ്റ്റർ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു അന്വേഷണത്തെ, നിഷ്പക്ഷമായ അന്വേഷണത്തെ നേരിടാൻ? 3 കൊല്ലം തടവ് ശിക്ഷ വിധിക്കുന്ന അത്യപൂർവമായ ഒരു കേസാണ്. ാണ് നിങ്ങൾ നാളെ ഈ ഭരണഘടനയെ കുറിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞ് സത്യപ്രതിജ്ഞ ചടങ്ങ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്? അതെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ 4-ാം തീയതി ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായി വരികയാണ്. പക്ഷെ അന്ന് അദ്ദേഹം നടത്തിയ പരാമർശത്തിൽ ആവർത്തിച്ചു പറയുന്നു, എനിക്ക് ഭരണഘടനയോട് ആദരവാണുള്ളത്, ഞാനൊരു മതേതരവാദിയാണ്, ജനാധിപത്യ വിശ്വാസിയാണ് എന്ന്. ശ്രീ ജേക്സി തോമസ്, പ്രധാനപ്പെട്ട ചോദ്യം, രാജിവെക്കുന്ന സമയത്ത് സജി ചെറിയാൻ പറഞ്ഞത്, ആദ്യം അദ്ദേഹം രാജിവെക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു, പക്ഷേ എന്തായാലും 3-ാം ദിവസം അദ്ദേഹം രാജിവെച്ചു. രാജിവെക്കുമ്പോൾ പറഞ്ഞത് തൻ്റെയും തൻ്റെ പാർട്ടിയുടെയും ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ രാജി എന്നുള്ളതാണ്. അതിൽ നിന്ന് കേസിൻ്റെ നിയമവശത്തിൽ എന്തു മാറ്റമാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിന് ഇപ്പോൾ സാധൂകരിക്കുന്നത്, സാഹചര്യമൊരുക്കിയിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഈ ചർച്ചയുടെ സമ്പൂർണ്ണമായ ഭാഗം ഗ്രഹിച്ചില്ല. എന്തായാലും സഹപാനലിസ്റ്റായ അഭിഭാഷക
പണ്ഡിതന്മാരടങ്ങുന്ന നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ അവരുടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ എനിക്ക് കേൾക്കുവാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. ഞാൻ എല്ലാത്തരം അഭിപ്രായ പ്രകടനങ്ങൾക്കും ഇപ്പോൾ മറുപടി കൊടുക്കുവാനും ആഗ്രഹിക്കുന്നുമില്ല. അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന ബഹുമാനീയനായ മന്ത്രി സജി ചെറിയാൻ അന്ന് രാജിവെക്കാനും ഉണ്ടായ ഒരു സാഹചര്യം, ഇവിടെ സൂചിപ്പിച്ച വിവാദ സ്വഭാവത്തിലോടുകൂടിയുള്ള ഭരണഘടനയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളടങ്ങിയ പ്രഭാഷണമായിരുന്നു. ആ പ്രഭാഷണത്തിൻ്റെ പേരിൽ ഏതെങ്കിലും പ്രത്യേകമായൊരു കോടതി വിധിയോ ഒരു കോടതി പരാമർശമോ ഉണ്ടായിട്ടല്ല അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞത്. മറിച്ച് അങ്ങിവിടെ ചൂണ്ടിക്കാണിച്ച, അങ്ങ് കോട്ട് ചെയ്ത അദ്ദേഹത്തിൻ്റെ തന്നെ വാചകങ്ങൾ കടമെടുത്താൽ തെറ്റായി വ്യാഖ്യാനിക്കാനും ദുരുപയോഗം ചെയ്യാനും കഴിയുന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങളെ തുടർന്ന് ധാർമ്മികതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാജിവെച്ചിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്ന് വിവിധ സ്വഭാവത്തിലുള്ള നിയമപരമായ പോരാട്ടങ്ങൾ അദ്ദേഹത്തിനെതിരെ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ സമീപത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു സ്വകാര്യ വ്യക്തി കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ച ഹർജി, ആ ഹർജി സ്വാഭാവികമായി അങ്ങയുടെയും സഹപാനലിസ്റ്റുകളുടെയും ഒക്കെ ശ്രദ്ധയിലുണ്ടാകും. അത് അദ്ദേഹത്തിൻ്റെ ജനപ്രാതിനിധ്യ അവകാശം കൂടെ റദ്ദു ചെയ്യണം, അദ്ദേഹത്തെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണം എന്ന നിലയിലുള്ള ആവശ്യമായിരുന്നു ഹർജിയുടെ ഭാഗമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഹർജിയെക്കുറിച്ച് പഠിച്ച നമ്മളുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് അതിനെ സംബന്ധിച്ച് ആ ഹർജി തള്ളിക്കളയുകയായിരുന്നു ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ എം എൽ എ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ അയോഗ്യനാക്കാനോ ജനപ്രതിനിധി എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ അവകാശങ്ങളെ ചോദ്യം ചെയ്യാനോ ഉള്ള യാതൊന്നുമില്ല എന്ന നിലയിലാണ് ആ ഹർജി തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തതുപോലെ ആ നിലയിൽ വ്യാഖ്യാനിക്കാൻ ഉതകുന്നതല്ല, ആ വ്യാഖ്യാനങ്ങളോട് എനിക്ക് തരുമ്പോലും വിയോജിപ്പുമില്ല. എന്തു തന്നെയായാലും ഇവിടെ ചർച്ചയ്ക്ക് ആധാരമായി സ്വീകരിച്ചതുപോലെ പോലീസ് റിപ്പോർട്ടും വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് സ്വാഭാവികമായി മറ്റ് നിയമ നടപടിക്രമങ്ങളുടെ ശിക്ഷാവിധികളുടെ ഒന്നും ഭാരം ഏൽക്കേണ്ട വന്നിട്ടില്ലാത്ത ശ്രീ സജി ചെറിയാൻ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ മന്ത്രിസഭയുടെയും മുഖ്യമന്ത്രിയുടെയും കൂടെ തീരുമാനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ തന്നെ വകുപ്പുകളുടെ ചുമതലകളുടെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. ഒരു സംശയം ജേക്ക്, ഈ അദ്ദേഹം ഭരണഘടനയെ അവഹേളിച്ചിട്ടില്ല എന്ന് ഏത് കോടതിയാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഭരണഘടനയെ അവഹേളിച്ചിട്ടുണ്ട്, അതേ തുടർന്ന് നിങ്ങൾ ഈ മന്ത്രിസ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്ന് ഏതെങ്കിലും ഒരു കോടതി പറഞ്ഞതായി അങ്ങയുടെ ശ്രദ്ധയിലുണ്ടോ? എന്റെ ശ്രദ്ധയിൽ കേസ് എന്താണ്, എഫ്ഐആർ എന്താണ്? അദ്ദേഹത്തിനെതിരെ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടല്ലോ. ആ പോലീസ് കേസിനെ സംബന്ധിച്ച് പോലീസ് തന്നെ സ്വതന്ത്രമായി പരിശോധന നടത്തിയല്ലോ. അതെ, ആ കേസിനെ സംബന്ധിച്ച് പോലീസ് തന്നെ സ്വതന്ത്രമായി പരിശോധിച്ച് നൽകിയ റിപ്പോർട്ടിനെ സംബന്ധിച്ച് അങ്ങയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹപാനലിസ്റ്റുകളും അവരവരുടേതായ വീക്ഷണവും അഭിപ്രായവും പങ്കുവെക്കുന്നത് നമ്മൾ കേട്ടല്ലോ. ആ പോലീസിന്റെ റിപ്പോർട്ട് എന്താണ്? അന്തിമ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ നൽകിയത് എന്താണ്? അതെ, ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചെങ്കിൽ മാത്രമല്ല ഈ കേസ് ഇല്ലാതാകുന്നുള്ളൂ. കോടതി അംഗീകരിച്ചോ? ഈ കേസ് ഇല്ലാതായെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടി കഴിയൂ. അങ്ങനെ ഒരു അനുഭവം ഇന്ത്യൻ ഭരണഘടനയിലോ നമ്മുടെ നിയാമകമായ മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളിലോ ഏതെങ്കിലും ഒരു ഘട്ടങ്ങളിലോ പരാമർശ വിധേയമായിട്ടുള്ള അങ്ങയുടെ ശ്രദ്ധയിലുണ്ടോ? അല്ലെങ്കിൽ ഭരണഘടന നിയമപണ്ഡിതനുമായി നമ്മുടെ മിസ്റ്റർ പിണറായി നിങ്ങൾ പറയേണ്ട വരും എന്നൊക്കെ പ്രഖ്യാപിച്ച നടക്കുകയാണ്. റഫർ റിപ്പോർട്ട് കോടതിയിലെത്തി, കോടതി അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, റിജക്ട് ചെയ്തിട്ടില്ല, കോടതിയുടെ പരിഗണനയിലേക്ക് അത് എത്തിയിട്ടില്ല. അതിൻ്റെ മെറിറ്റിനെ കുറിച്ച് നമുക്കൊരു ബോധ്യമില്ല. അപ്പോൾ കോടതി അതിൽ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു മന്ത്രിസഭയിലേക്ക് എത്താമെന്ന് പറഞ്ഞാൽ അദ്ദേഹം രാജിവെച്ച സമയത്ത് അദ്ദേഹത്തിന് തോന്നിയ ധാർമ്മികതയും ഇപ്പോഴത്തേതും തമ്മിൽ എന്ത് താരതമ്യം, എന്ത് വ്യത്യാസം, എന്ത് സാഹചര്യ എന്ത് വ്യത്യാസമാണ് ഈ സാഹചര്യത്തിൽ? എനിക്ക് 100% അറിയാം ഇത്തരം ഒരു ചോദ്യത്തെ അങ്ങ് ഒഴിവാക്കുന്നെങ്കിൽ ഒഴിവാക്കിക്കൊള്ളട്ടെ എന്നുകൂടെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ എൻ്റെ മറുപടിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. എന്താണ്, ഏതെങ്കിലും ഒരു പ്രത്യേക കോടതി വിധിയുടെ പരാമർശം അല്ലെങ്കിൽ ഒരു പ്രത്യേക കോടതി വിധി കോവാറണ്ടോ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തലസ്ഥാനത്ത് നിന്ന് നീക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിലെ ഈ മന്ത്രി രാജിവെച്ചിട്ടുണ്ടായിരുന്നത്? ഒരു കോടതി വിധിയുടെയോ ഒരു ന്യായാധിപൻ്റെയോ ഒരു പ്രത്യേക പരാമർശത്തിൻ്റെയോ പേരിലല്ല, മറിച്ച് അങ്ങേയറ്റം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ചില പ്രയോഗങ്ങളുടെ പേരിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു. ആ രാജിവെച്ച കാലയളവിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹത്തിന്റെ ജനപ്രാതിനിധ്യ സ്വഭാവത്തെ കൂടെ റദ്ദ് ചെയ്യാൻ ഹൈക്കോടതി പരാമർശങ്ങളുടെ പേരിൽ ധാർമ്മികത ഏറ്റെടുത്ത് അദ്ദേഹത്തിന് രാജിവെച്ചു. കാരണം അദ്ദേഹത്തിന് തുടരുക സാധ്യമായിരുന്നില്ല കേരളത്തിൽ. അന്ന് അദ്ദേഹം രാജിവെക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയില്ല, അദ്ദേഹം ഏതെങ്കിലും ഒരു എഫ്ഐആറിൽ പ്രതിയായിട്ടില്ല. ഇന്ന് അദ്ദേഹം ഒരു കേസിൽ പ്രതിയാണ്, കാരണം കീഴ്വായ്പൂർ പോലീസ് ഒരു എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
ആ കേസിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് പറഞ്ഞൊരു റഫർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കോടതിയിൽ റഫർ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അടിസ്ഥാന അന്വേഷണ പാരാമീറ്റേഴ്സ് ഈ ഉദ്യോഗസ്ഥൻ നിർവഹിച്ചിട്ടുണ്ടോ? എൻ്റെ സംശയങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ജേക്കിന് അറിയാമെങ്കിൽ പറയാം, ഈ സജി ചെറിയാൻ്റെ ശബ്ദ പരിശോധന നടത്തിയിട്ടുണ്ടോ? 2:28:59 രണ്ട് പേർ പുതുശ്ശേരി അടക്കം നൽകിയ CDയും ഈ നോയൽ എന്ന് പറയുന്ന ബൈജു നോയൽ എന്ന് പറയുന്ന അഭിഭാഷകൻ നൽകിയ പെൻഡ്രൈവിലും കേൾക്കുന്ന ശബ്ദം, അത് സജി ചെറിയാൻ്റെ തന്നെയാണോ? അത് സംബന്ധിച്ച് ശാസ്ത്രീയമായ ഒരു പരിശോധന നടത്തിയിട്ടുണ്ടോ? ഈ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക് എവിഡൻസസ് എല്ലാം FSLലേക്ക് കൊടുത്തു, അത് 18-ാം തീയതി അവിടെ റിസീവ് ചെയ്തോ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ സയൻറ്റിഫിക് പരിശോധനാ ഫലം കിട്ടിയിട്ടുണ്ടോ? അത് സംബന്ധിച്ച വിവരം കയ്യിലുണ്ടോ? ഇല്ല. മൂന്നാമത്, ഇത് കേട്ടവർ പൂർണ്ണമായും കേട്ടിട്ടില്ല, അതുകൊണ്ട് അവർ ഇതിൽ ഭരണഘടനാ ലംഘനമുണ്ടെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ ഇരുന്ന് കേട്ടവർ ഇതിൽ ഭരണഘടനാ ലംഘനമില്ല എന്ന് പറയുന്നു. കേട്ടവർ ആരാണ്? ഒരേ പാർട്ടിയിലും ഒരേ മുന്നണിയിലും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ വളരെ അടുപ്പമുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇതാണ് ഈ കോടതിയിൽ കൊടുത്തിരിക്കുന്ന റഫർ റിപ്പോർട്ടിൻ്റെ മെറിറ്റ്. അതിൽ പോലും കോടതി ഒരു തീരുമാനമെടുത്തിട്ടില്ലല്ലോ ഇന്നും. അങ്ങയുടെ ചൂണ്ടിക്കാണിച്ചത് അങ്ങയുടെ ആദ്യ ചോദ്യത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ അത്രയും. ഇദ്ദേഹത്തിൻ്റെ ശബ്ദ പരിശോധന പൂർണ്ണമായും നടത്തിയിട്ടുണ്ടോ? അതിന് ശാസ്ത്രീയമായ തെളിവുണ്ടോ? ഇതൊക്കെ ആരാണ് പരിശോധിക്കേണ്ടത്? ഇതൊക്കെ CPIMന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ജുറിസ്ഡിക്ഷന് കീഴിൽ വരുന്ന എൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ചുവടെ വരുന്ന കാര്യങ്ങളാണോ? പോലീസ് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസ് സംഘം ഉത്തരവാദിത്തപ്പെട്ട കൺസേൺഡായ പോലീസ് സംഘം നടത്തിയ സ്വാഭാവികമായ അന്വേഷണത്തെ തുടർന്നായിരിക്കും അവർ കണ്ടെത്തലുകളിലേക്ക് എത്തിയിട്ടുണ്ടാവുക. മന്ത്രി രാജ്യസഭയെ അങ്ങനെ തന്നെയാണ്. ഒരു റിപ്പോർട്ടിൻ്റെ പിടിവള്ളിയുടെ പുറത്തല്ല അങ്ങ് തിരിച്ചറിയേണ്ടത്. ഇത് ശ്രദ്ധിക്കുന്ന സഹപാനലിസ്റ്റുകളും പ്രേക്ഷക സമൂഹവും തിരിച്ചറിയേണ്ടത്. ഈ പ്രത്യേകമായ ഒരു റിപ്പോർട്ടിൻ്റെ മാത്രം മെറിറ്റിലല്ല ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്. ഏതെങ്കിലും അനഭലീഷണിയവും ഈ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണാജനകമായ പ്രതികരണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രതികരണങ്ങളെ തള്ളിക്കളഞ്ഞു അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചു നിയാമകമായ പ്രശ്നങ്ങളില്ല എന്ന പൊതുവിൽ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് കൂടെയിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങ് ചൂണ്ടിക്കാട്ടി സംബന്ധിച്ച് അല്ല, അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ ഒരു തെറ്റായ ഒരു പരാമർശം, ഒരു വാക്ക്, ഒരു നാവുപഴ ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അയാൾ ആജീവനാന്തകാലം രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കി വനവാസത്തിന് പോകണം എന്നുള്ളതാണോ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അവതാരകൻ എന്ന നിലയിൽ അങ്ങയുടെ അഭിപ്രായം? വ്യക്തമായി പറയാം, എന്റെ അഭിപ്രായം ഞാൻ വ്യക്തമായി പറയാം. ധാർമ്മികതയുടെ പേരിലാണ് സജി ചെറിയാൻ രാജിവെച്ചതെങ്കിൽ ആ ധാർമ്മികത അന്നത്തെ അതേ സാഹചര്യത്തിൽ ഇന്നും നിലനിൽക്കുകയാണ്. ഏതെങ്കിലും കോടതി, ഏതെങ്കിലും അന്വേഷണം അന്തിമമായി സജി ചെറിയാൻ തെറ്റുകാരനാണെന്നോ അല്ലെന്നോ പറഞ്ഞിട്ടില്ല. അദ്ദേഹം രാജിവെക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ധാർമ്മിക ബോധവും ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ധാർമ്മിക ബോധവും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹത്തിന് സമൂഹത്തെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞാൻ അന്നൊരു ധാർമ്മിക പ്രശ്നത്തിൻ്റെ പേരിൽ രാജിവെച്ചു, ഇതാ അന്വേഷിച്ച് കോടതി ഞാൻ കുറ്റവിമുക്തനാണെന്ന് പറഞ്ഞിരിക്കുന്നു, എനിക്കിത് തിരിച്ചു വരുന്നതിൽ തടസ്സമില്ല. അത് അദ്ദേഹത്തിനും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ആ തീരുമാനമെടുക്കാം. പക്ഷേ അന്വേഷണം തന്നെ നടന്ന രീതി ഞാൻ പറഞ്ഞു. ആ അന്വേഷണ റിപ്പോർട്ട്, റഫർ റിപ്പോർട്ട് കോടതിയിൽ എത്തിയിട്ടില്ല, കോടതി അതിൽ തീരുമാനിച്ചിട്ടില്ല. ഒരു ക്വോ വാരന്റോ ഹർജി PIL ആയി നിലനിൽക്കില്ല എന്നുള്ളത് നിയമത്തിൻ്റെ ബാലപാഠം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അതിൻ്റെ പ്രയർ എന്തായിരുന്നു? ജനപ്രാതിനിധ്യ നിയമപ്രകാരം അദ്ദേഹത്തിന് അയോഗ്യനാക്കണം, ഈ കേസല്ല. അപ്പോൾ FIRൽ അദ്ദേഹം ഈ ഒരു റഫർ റിപ്പോർട്ട് കോടതി അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പാകാത്ത സമയത്ത് അന്ന് എനിക്കൊരു ധാർമ്മികതയുണ്ടായിരുന്നു, ഇന്ന് ഞാൻ ആ ധാർമ്മികത കടന്നു കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതൊന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. എവിടെയുമില്ല അത്തരം ഒരാശങ്കകൾക്കും ഇടയില്ല. ഞാൻ അങ്ങയോട് ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അഴിമതി സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ കൈയോടുകൂടെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. നാവുപിഴയുണ്ടായിട്ടുണ്ട്. ജനാധിപത്യ വിരുദ്ധ സമീപനം ഉണ്ടായിട്ടുണ്ട്. അങ്ങയുടെ തന്നെ നേരത്തെ ഒരു സഹപാനലിസ്റ്റ് കേരളത്തിലെ ട്രേഡ് യൂണിയൻ നേതാവിനെയും രാജ്യസഭാ അംഗത്തെയും കയ്യിൽ കെട്ടിയാൽ അടിച്ച് ചെവിക്കൽ അടിച്ച് പൊട്ടിച്ച് അദ്ദേഹത്തിന്റെ ചോര വീഴ്ത്തണമെന്ന് ഇതേ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഏറ്റുപിടിക്കാൻ വന്നതല്ല, പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങളുടെ പോലീസ് ഇവിടെ അധികാരത്തിൽ ഇരിക്കുകയല്ലേ, തൂക്കിയെടുത്ത് അകത്തില്ലേ? രാജ്യസഭാംഗത്തെ സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത്. ആ
അതാണ് അങ്ങ് തിരിച്ചറിയേണ്ടത്. അങ്ങനെ ശാന്തനും ഭൗമിക്കിൻ്റെയും ഗൗരി ലങ്കേഷിൻ്റെയും സ്ഥിതി കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളത് നല്ല അസാധാരണമായ വൈഭവമൊന്നും ഇല്ലാതെ ജനാധിപത്യ ബോധത്തോടു കൂടെ ചിന്തിച്ചാൽ അങ്ങേക്ക് മനസ്സിലാകും. സ്ഥിരബുദ്ധിക്ക് കോട്ടം വന്നിട്ടില്ലാത്ത കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും മനസ്സിലാകും. അല്ല ശ്രീ ജയിക്ക്, നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിയലിച്ചു പോകണ്ട. ഗൗരി ലങ്കേഷിനെ പോലെയൊക്കെയുള്ള വിധി ഇവിടെ ആർക്കും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ആരുടെയോ ഔദാര്യത്തിലാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ജീവനോടെ പുറത്തിറങ്ങി നടക്കുന്നതെന്നും പറയരുതേ. ഇവിടെ പല മുഖ്യമന്ത്രിമാരും പല സർക്കാരുകളും ഒക്കെ അധികാരത്തിലിരുന്നിട്ടുണ്ട്. ഇവിടെ ഉമ്മൻചാണ്ടി അധികാരത്തിലിരിക്കുന്ന സമയത്ത് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പോരാട്ടത്തിൽ അന്ന് അന്നത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും കൈകോർത്ത് നിന്നിട്ടുണ്ട്. ഇന്ന് അധികാരം മറ്റൊരു രീതിയിൽ തെറ്റ് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ അത് തുറന്നു കാട്ടുന്നുണ്ട്. ഒരൌദാര്യവും അധികാരത്തിലിരിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഞാൻ പറയാം, ഏഷ്യാനെറ്റ് ന്യൂസിനോ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർക്കോ കിട്ടിയിട്ടില്ല. വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടുണ്ടാകാം, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ട് എന്ന് പറയാൻ മടിച്ചിട്ടുമില്ല. പക്ഷേ തെറ്റ് ചൂണ്ടിക്കാട്ടുന്നവരെ ഒറ്റതിരിഞ്ഞ് കല്ലെറിഞ്ഞകറ്റാനും കൂട്ടം തെറ്റിച്ച് കൊല്ലാനുമുള്ള ഹീനവിദ്യകൾക്ക് നിന്ന് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതാണ് പ്രശ്നം. കഴിയണ്ട, ഞാൻ ഇത്രയേ ചോദിച്ചുള്ളൂ. എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തക ലോകത്തെ എനിക്ക് താരതമ്യം ചെയ്യേണ്ടതായിട്ട് വന്നത്? അങ്ങ് ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട മുൻ മന്ത്രി രാജിവെക്കാനുണ്ടായത് ധാർമ്മികതയുടെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണെന്ന വാദം ഞാൻ മുമ്പോട്ടേക്ക് വെച്ചു. ആ ധാർമ്മിക പ്രശ്നം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടതാണെങ്കിൽ അപ്പോഴങ്ങ് തിരികെ എന്നോട് ചോദിച്ചു, ധാർമ്മികയ്ക്കൊരു കാലപരിധിയുണ്ടോ? ഒരു മാസമെന്നോ രണ്ട് മാസമെന്നോ ആറ് മാസമെന്നോ ഒരു വർഷമെന്നോ എന്ന് ചോദിച്ചു. ഞാൻ തിരികെ അങ്ങയോട് ചോദിച്ചു, പ്രേക്ഷകർ കേൾക്കട്ടെ, ഞാൻ തിരികെ അങ്ങയോട് ചോദിച്ചു, അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഒരു നാവുപിഴയോ ഒരു തെറ്റായ പദപ്രയോഗമോ ഉണ്ടായാൽ ആ പദപ്രയോഗം നടത്തിയതിൻ്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തകനാകട്ടെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകനാകട്ടെ പൊതുസംവാദ സ്ഥലിക്ക് മുമ്പിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആരുമാവട്ടെ, ഒരു നാവുപിഴയുടെയോ ഒരു തെറ്റായ വാക്പ്രയോഗത്തിൻ്റെയോ പേരിൽ അത് പിൻവലിച്ചതിന് ശേഷവും അതിൽ നിന്നൊഴിഞ്ഞതിന് ശേഷവും എല്ലാം അവസാനിപ്പിച്ച് ജീവിതത്തോട് വിട പറഞ്ഞ് വനവാസത്തിന് പോകണമെന്നുള്ളതാണോ അങ്ങയുടെ താല്പര്യം? അത് വിധിക്കേണ്ട ആള് ഞാനല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എഫ്ഐആറിൽ ഉൾപ്പെട്ടാലും വിചാരണ നേരിട്ടാലും അധികാര സ്ഥാനത്തു നിന്നോ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിൽ നിന്നോ ഇറങ്ങേണ്ടതില്ല എന്നുള്ള പ്രസിഡന്റ് നിങ്ങൾ തന്നെ ജനങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ പല പാർട്ടികളും മത്സരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, സജി ചെറിയാൻ രാജിവെച്ചത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണെങ്കിൽ അന്നൊരു കേസിൽ പ്രതി പോലുമല്ലാതെ ഒരു എഫ്ഐആർ പോലും ഇല്ലാതിരിക്കുന്ന സജി ചെറിയാൻ ഇന്നൊരു എഫ്ഐആറിൽ അദ്ദേഹം പ്രതി ഏർക്കപ്പെട്ടിട്ടുണ്ട്. ആ കേസിൻ്റെ അന്വേഷണം അവസാനിച്ചിട്ടില്ല. ആ കേസിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല കോടതിയോ പോലീസോ. ആ റഫർ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചാൽ അദ്ദേഹം കുറ്റവിമുക്തനാകും. കുറ്റവിമുക്തനാകാത്ത ഒരു സാഹചര്യത്തിൽ അന്നെനിക്ക് ധാർമ്മികതയുണ്ടായിരുന്നു, ഇന്ന് ഞാൻ ജനാധിപത്യ വിശ്വാസിയാണെന്ന് പറഞ്ഞ് തിരിച്ച് അധികാരത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നത് തൽക്കാലം കണ്ണിൽ പൊടിയിട്ട് അല്ലെങ്കിൽ തൽക്കാലം ആ പ്രതിഷേധം ഒന്ന് അവസാനിപ്പിച്ചു കളമൊരുക്കി തിരിച്ചു വരാനുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം മാത്രമാണ്. അത് അന്തസ്സോടെ പറയണം, അന്തസ്സോടെ പറയണം. അന്ന് ധാർമ്മികതയുടെ പേരിൽ തൽക്കാലം മറ്റ് നിവൃത്തിയില്ലാത്തതുകൊണ്ട് രാജിവെച്ചു, ഇപ്പോൾ തിരിച്ചു വരുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്ന് പറഞ്ഞിട്ട് വേണം, അല്ലാതെ അന്നെനിക്ക് ധാർമ്മികതയുണ്ടായിരുന്നു, ഞാനെന്നും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയാണെന്ന് പറയുകയും ഈ റഫർ റിപ്പോർട്ടിൽ ഒരു ഉദ്യോഗസ്ഥൻ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന 10 പേജുള്ള ഈ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തയ്യാറാക്കിയ റിപ്പോർട്ടിനെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ന്യായം പറയുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിയെന്ന് മാത്രം ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. എമാർ അഭിലാഷ്, യുക്തിസഹമായ ഒരു ചോദ്യം ജയിക്ക് ആവർത്തിക്കുകയാണ്. ഒരിക്കലൊരു നാവുപിഴ ഉണ്ടായാൽ, ഒരിക്കലൊരു തെറ്റുപറ്റിയാൽ ആജീവനാന്തം വനവാസത്തിന് പോണോ? ആറുമാസം കഴിഞ്ഞ് തിരിച്ചു വരാൻ സജി ചെറിയാനെ തോന്നി, പാർട്ടി അംഗീകരിച്ചു, എന്താണ് തെറ്റ്? ശ്രീ സുരേഷ്, അദ്ദേഹം ഉയർത്തിയ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ആവശ്യമായിട്ടുണ്ട്. അങ്ങയുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടരാം. ഇതുപോലെ ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തി ഭരണഘടനാ നൈതികതയുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധങ്ങളുടെ വെളിച്ചത്തിൽ നിയമസഭയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതികരണങ്ങളുടെ വെളിച്ചത്തിലൊക്കെ രാജിവെക്കേണ്ടി വന്നു എങ്കിൽ അദ്ദേഹത്തിനെ പിന്നീട് ഇൻഡക്റ്റ് ചെയ്യുന്നത് ഒരു ജനാധിപത്യ സംസ്കാരം അനുസരിച്ച് പിന്നീട് ഇലക്ഷൻ നടന്ന് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ അല്ലെങ്കിൽ അദ്ദേഹം പിന്നീടെടുത്ത നിലപാടുകളെ സാധൂകരിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹം മന്ത്രിയായിട്ട് വരാൻ, ഇത് നിയമമല്ല ഞാൻ പറഞ്ഞത്, ഒരു ജനാധിപത്യ ഭരണഘടനാ ജനാധിപത്യ സംസ്കാരമാണ് പറഞ്ഞത്. അങ്ങനെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇൻഡക്റ്റ് ചെയ്യുന്ന അവിടെ ജനങ്ങളാണ് റാറ്റിഫൈ ചെയ്യുന്നത്. ഇവിടെ ആറുമാസം കഴിഞ്ഞപ്പം ഒരു സാഹചര്യവും മാറിയിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾക്ക് തോന്നുന്നു അദ്ദേഹത്തെ വീണ്ടും മന്ത്രിയാക്കാം, ഞങ്ങൾക്ക് അധികാരമുണ്ട്, ഞങ്ങൾ മന്ത്രിയാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെയും ഭരണഘടനാ ജനാധിപത്യത്തെയും ഒക്കെ എന്താ ഇകഴ്ത്തി കാട്ടുന്നതിനോ കൊഞ്ഞണം കുത്തുന്നു നമുക്ക് ഒരു പക്ഷേ ചിലപ്പോൾ പറയാൻ കഴിഞ്ഞേക്കും, അതിന് തുല്യമാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും
അദ്ദേഹം ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഇലക്ഷൻ കഴിഞ്ഞ് ഈ ഒരു ടേമിലേക്ക് അദ്ദേഹത്തിനെ വീണ്ടും മന്ത്രിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രതികരണം ഈ വിഷയത്തിൽ ആർജിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്തടിസ്ഥാനത്തിലാണ് വീണ്ടും അദ്ദേഹത്തിന്, അദ്ദേഹം ചെങ്ങന്നൂരിൻ്റെ മാത്രം മന്ത്രിയല്ല, അദ്ദേഹം കേരളത്തിൻ്റെ മുഴുവൻ മന്ത്രിയാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി ഭരണഘടനയെ തിരസ്കരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെച്ചതിന് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് വിധേയനാകാതെ അദ്ദേഹം കേരളം മുഴുവൻ ഭരിക്കുന്ന മന്ത്രിയാകുന്നതിലെ അനൗചിത്യം നമുക്ക് കാണാതിരുന്നുകൂടാ. പിന്നെ എൻ്റെ ബഹുമാനപ്പെട്ട സഹപാനലിസ്റ്റ് പറയുകയുണ്ടായി, ഒരു കോവാറണ്ടോ ഇല്ലായിരുന്നു അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തിൽ നിന്നും പുറത്താക്കാനെന്ന്. കോവാറണ്ടോ നൽകാൻ കഴിയുകയില്ല. കെ സി ചാണ്ടി കേസിൽ, അതായത് ബാലകൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ട്, പഞ്ചാബ് മോഡൽ പ്രസംഗവുമായി ബന്ധപ്പെട്ട് നിരവധി ഭരണഘടനാ കോടതി വിധികളുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് ഡിസിഷൻ ഉണ്ടായിട്ടുണ്ട്. കോവാറണ്ടോ ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല, അത് സെറ്റിൽഡ് ലോ ആണ്. കാരണം മന്ത്രിയെ ഒരു ഒരാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ, അത് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഓഫീസല്ലേ, അത് പരീക്ഷ എഴുതി പാസ്സായ ഒരു ഓഫീസല്ലല്ലോ. അപ്പോൾ ഒരു കോവാറണ്ടോ ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് അത് ജനപ്രതിനിധി സഭയാണ് തീരുമാനിക്കേണ്ടതായിട്ടുള്ളത്, ജനങ്ങൾ തിരഞ്ഞെടുത്ത്. അതുകൊണ്ടാണ് കോവാറണ്ടോ ഇഷ്യൂ ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ കോവാറണ്ടോ എന്തുകൊണ്ട് ഇഷ്യൂ ചെയ്തില്ല, ചെയ്യാത്തത് കൊണ്ട് തുടരുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ്, നിയമസഭയാണ് ഉത്തരം പറയുന്നത്. ഇന്ന് അദ്ദേഹം മന്ത്രിയായിട്ട് റീഇൻഡക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ശക്തമായ പ്രതിപക്ഷമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അദ്ദേഹം വീണ്ടും മന്ത്രിയായിട്ട് വരുമ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ ചോദ്യം ചെയ്യാൻ കേരളം നിയമസഭയിൽ ശക്തമായ പ്രതിപക്ഷമില്ല എന്നുള്ളതിൻ്റെ വലിയൊരു പ്രഖ്യാപനമാണ് ശ്രീ സുരേഷ്. പിന്നീട് അദ്ദേഹത്തെ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗത്വം, ആ ഹർജി തള്ളിയതിനെക്കുറിച്ച് ശ്രീ സുരേഷ്, ഇത് സെറ്റിൽഡ് ലോയാണ്. 2018 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി, ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയുണ്ട്. അതായത് അഴിമതി കേസുകളിലും ഗുരുതരമായ കുറ്റങ്ങളിലും കുറ്റാരോപിതരായിട്ടുള്ള ജനപ്രതിനിധികളെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി കോടതി വിധി വേണമെന്ന് പറഞ്ഞ് സമീപിച്ചപ്പോൾ കോടതി പറഞ്ഞു, ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇത് പാർലമെൻറ്റും നിയമനിർമ്മാണ സഭയും തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇപ്പം സജി ചെറിയാനെ ഡിസ്ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടായെങ്കിൽ അതിനൊരു നിയമം വേണം. ആ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ 191 അനുച്ഛേദ പ്രകാരം പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു മാനദണ്ഡമായിട്ട് വരണം. അപ്പോൾ ഇങ്ങനെ ഒരു നിയമം, ഇപ്പം അഴിമതിയിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, കൺവിക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് കുറ്റം കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരം അങ്ങനെ ഒരു കുറ്റം കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ 6 വർഷത്തേക്ക് പിന്നീട് ജനപ്രതിനിധി സഭയിൽ അംഗമാകാൻ കഴിയില്ല. അങ്ങനെ ഒരു നിയമം നിലവിലുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു നിയമം നിലവിലില്ല, പാർലമെൻറ്റ് അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ കോടതിക്ക് അദ്ദേഹത്തിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ കഴിയില്ല. അത് സാങ്കേതികമായ ഒരു പരിമിതിയാണ്. അത് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ടായിട്ടുകൂടി ഇങ്ങനെ ഒരു ഹർജി പോയല്ലോ എന്നോർക്കുമ്പോഴാണ് എന്തുകൊണ്ടങ്ങനെ ഒരു ഹർജി അവിടെ വന്നു എന്നുള്ള ഒരു ആശ്ചര്യം വരുന്നത്. അപ്പൊ അദ്ദേഹം ഇവിടെ ഉന്നയിച്ച മൂന്ന് ചോദ്യങ്ങൾക്കും ഇവിടെ മറുപടി കഴിഞ്ഞു. ഡിവൈഎസ്പി രാജപ്പൻ തയ്യാറാക്കി നൽകിയിരിക്കുന്ന റഫർ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ആദ്യത്തെ പരാതിയിൽ എടുത്തിരിക്കുന്ന FIR അദ്ദേഹം കുറ്റവിമുക്തനാവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നീട് കേസില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹം പ്രതിയാണെന്നോ ഇതിലേതെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്നോ നിയമപരമായി പറയാൻ കഴിയില്ല. സാധാരണ നിലയ്ക്ക് നമ്മളൊക്കെ കരുതിയത് അതൊരു നടപടിക്രമം മാത്രമാണ്, ഭൂരിഭാഗം സാധ്യതയും കോടതിയെ അക്സെപ്റ്റ് ചെയ്യാൻ തന്നെയാണ്, അതുവരെയെങ്കിലും കാത്തിരിക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അതിനുപോലും കാത്തു നിൽക്കാതെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റഫർ റിപ്പോർട്ട് കോടതിയിൽ എത്തുമ്പോൾ തന്നെ ഇനി ഇതിൽ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നത് ഒരല്പം മുൻവിധിയോടെ നിയമ നടപടികളെ കാണലാണോ, അല്ലെങ്കിൽ ഇതെവിടെ എത്തുമെന്നുള്ള മുൻധാരണയിലുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളാണോ? ശ്രീ സുരേഷ്, എൻ്റെ അഭിപ്രായത്തിൽ ഈ ക്രിമിനൽ കേസ് പിന്നീട് രജിസ്റ്റർ ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹം രാജിവെച്ചത് എന്നതുകൊണ്ട് തന്നെ ഈ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലും ഞാൻ ചോദിച്ചത് മാത്രമല്ല, ഇതൊരു ക്രിമിനൽ, ഈ ഒരു ക്രിമിനൽ കേസുമായി തീർച്ചയായും കേരളം നിയമസഭ അടിച്ചു തകർത്തതിന് ശേഷം തെളിവില്ല എന്ന് ജനങ്ങളോട് പറഞ്ഞ ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് നമുക്കുള്ളത്. ഞാൻ ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്തുകയല്ല, എല്ലാ തലങ്ങളിലും അധികാരം കൈയാളുന്ന ആൾക്കാർ ഇത്തരത്തിൽ രാഷ്ട്രീയത്തെ ഇത്രത്തോളം മാലിന്യമാക്കി മാറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തെളിവില്ല. കേരളം മുഴുവൻ കണ്ടതല്ലേ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ടതല്ലേ, ബഹുമാനപ്പെട്ട ഗവർണർ കണ്ടതല്ലേ, നിങ്ങളും ഞാനും കണ്ടതല്ലേ, അദ്ദേഹം രാജിവെച്ചില്ലേ, എന്നിട്ട് തെളിവില്ല എന്ന് പറയുമ്പോൾ ഈ പോലീസുകാർക്കൊക്കെ കാക്കിയിട്ടുകൊണ്ട് എങ്ങനെ ആത്മാർത്ഥതയോടുകൂടി ഇനി ജോലി ചെയ്യാൻ കഴിയും? ജനാധിപത്യ ബോധമുള്ള എല്ലാവരെയും നോക്കി കൊഞ്ഞണം കുത്തുകയല്ലേ ശ്രീ സുരേഷ് ചെയ്തത്? ഈ അദ്ദേഹത്തെ റീഇൻഡക്ട് ചെയ്യുന്നതിനകത്ത് ഒരു പ്രൊപ്രൈറ്റിയും ഇല്ല.
പ്രതിപക്ഷം ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ട് പോലുമില്ല. സി, ഇത് മിസ്റ്റർ സജി ചെറിയാൻ്റെ വിഷയമല്ല, ഇത് നിങ്ങളുടെയും എൻ്റെയും വിഷയമാണ്, ഇവിടുത്തെ ഓരോ വോട്ടർമാരുടെയും വിഷയമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ മാഗ്നാകാർട്ടയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുഖവരയെപ്പോലെ ഇത്രയും പ്രോജ്വലമായിട്ടുള്ള ഒരു മുഖവരയില്ല. അതൊരു മതഗ്രന്ഥമല്ല, ഇറ്റ്സ് എ സോഷ്യോ പൊളിറ്റിക്കൽ കോൺട്രാക്ട്. നാം നമുക്ക് വേണ്ടി ഏറ്റെടുത്ത ഉടമ്പടിയാണ്. ആ ഉടമ്പടി ചൂഷണത്തിൻ്റെ ഉടമ്പടിയാണെന്ന് പറഞ്ഞ വ്യക്തിയെ ഹാരമണിയിച്ച് വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇവർക്കൊക്കെ ഏത് ഭരണഘടനയോടാണ് പ്രതിബദ്ധതയുള്ളത്? ഇത് അടിസ്ഥാനപരമായി ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോപ്പറൈറ്റി. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം ഉണ്ടെങ്കിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് വരില്ല. ഇതെവിടെ സംഭവിച്ചാലും, ഏത് സംസ്ഥാനത്ത് സംഭവിച്ചാലും, കേന്ദ്രത്തിൽ സംഭവിച്ചാലും, സംസ്ഥാനത്ത് സംഭവിച്ചാലും, ഇതിനെതിരെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഒന്നും പൗരത്വത്തിനൊരു അർത്ഥമില്ല. പക്ഷേ ഈ പ്രതികരണത്തിന് കോൺസിക്വൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ദൗർഭാഗ്യം. അഡ്വക്കേറ്റ് എസ് എഫ് അലി, 3-ാം തീയതി പ്രസംഗം, 5-ാം തീയതി വീഡിയോ പുറത്തു വരുന്നു, വാർത്തയാകുന്നു, പിറ്റേന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എന്തിന് രാജിവെക്കണം, രാജിയുടെ പ്രശ്നമേ ഇല്ല എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം രാജിവെച്ചതിന് ശേഷം സി പി എം എടുത്ത രാഷ്ട്രീയ തീരുമാനങ്ങൾ, സർക്കാർ എടുത്ത ഭരണപരമായ തീരുമാനങ്ങൾ ഏത് സമയത്തും സജി ചെറിയാൻ തിരിച്ചു വരുമെന്ന് വ്യക്തമായ സൂചന നൽകിക്കൊണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നവരെ മറ്റ് മന്ത്രിമാരുടെ ഓഫീസുകളിലേക്ക് റീഡിപ്ലോ ചെയ്യുന്നു. തൽക്കാലത്തേക്ക് അദ്ദേഹം വഹിച്ചിരുന്ന വകുപ്പുകൾ മറ്റ് മന്ത്രിമാർക്കായിട്ട് താൽക്കാലിക ചുമതല നൽകുന്നു. അപ്പോൾ ഏത് സമയത്തും സജി ചെറിയാൻ മന്ത്രിസഭയിലേക്ക് മടങ്ങി വരുമെന്നൊരു രാഷ്ട്രീയ തീരുമാനമെടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാജിയുണ്ടായത്. അപ്പോൾ നമ്മളീ പറയുന്നത് പോലെ ഈ എം ആർ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെയുള്ള ധാർമ്മികത തെളിയിക്കൽ, ജനകീയ കോടതിയിൽ വിജയമെന്നൊക്കെ വാദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എൻ്റെ ബഹുമാന്യനായ സി പി എം പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങൾ, സജി ചെറിയാൻ ആജീവാനന്ദ വനവാസത്തിലേക്ക് പോകണമെന്നു എന്നുള്ളതാണ്. സി, അദ്ദേഹം രാജിവെച്ചത് കേസ് വരുന്നതിന് മുമ്പാണ്. ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയണം, അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെട്ട പാർട്ടി മറുപടി പറയണം. കാരണം ഒരു മന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയാൽ അത് ഒരു നിയമവിരുദ്ധമോ അല്ലെങ്കിൽ അത് മന്ത്രിസ്ഥാനത്ത് തുടരാതിരിക്കാനുള്ള കാരണമോ അല്ല. കേരള ഹൈക്കോടതി ശ്രീ അഭിലാഷ് പറഞ്ഞ പോലെ ആർ ബാലകൃഷ്ണപിള്ളിൻ്റെ കേസിൽ പറഞ്ഞതാണ്. കാരണം ഓരോ കേസിലും ഇപ്പോൾ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യപ്പെടുന്ന 10,000-ക്കണക്കിന് റിട്ട് ഹർജികൾ, സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഫയൽ ചെയ്യുന്ന റിട്ട് ഹർജികൾ, അതെല്ലാം ഭരണഘടനാ ലംഘനം ആരോപിച്ചുകൊണ്ട് ഉള്ള ഹർജികളാണ്. അതിലെല്ലാം മന്ത്രിയുടെ ഒരു കയ്യൊപ്പുണ്ടാവും. അപ്പോൾ അതിലെല്ലാം ഒരു ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് ഓരോ മന്ത്രിയോടും രാജിവെക്കാൻ പറഞ്ഞാൽ രാജിക്ക് സമയമുണ്ടാവുള്ളൂ. അതല്ല ഇവിടെ വിഷയം. ഈ സജി ചെറിയാൻ്റെ വിഷയം തികച്ചും വ്യത്യസ്തമാണ്. അദ്ദേഹം നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഭരണഘടനയോട് നിർവാജ്യമായ കൂറും വിശ്വസ്തതയും പുലർത്തും എന്നല്ലേ അദ്ദേഹം പറയേണ്ടത്? ആ ഭരണഘടനയെക്കുറിച്ചാണ് സജി ചെറിയാൻ പറഞ്ഞത് ഇത് കൊള്ളയടിക്കുന്ന ഭരണഘടനയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. ഇപ്പോൾ കോവാറിൻ്റെ പ്രശ്നം ഇവിടെ ചർച്ച ചെയ്യുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതാര് ഫയൽ ചെയ്തതാ? ആരുമല്ല, സി പി എം ഫയൽ ചെയ്യിപ്പിച്ചതാ. നിൽക്കാത്ത ഒരു റിലീഫ് ചോദിച്ചുകൊണ്ട് തള്ളിയാൽ അതിൻ്റെ പേരിൽ ഒരു ക്ലീൻ ചിറ്റ് അവകാശപ്പെടാൻ അത് വളരെ വ്യക്തമാണ്. ഇവിടെ ക്വസ്റ്റ്യൻ അതല്ല. ഏതെങ്കിലും ഒരു നിയമപരമായി ഒരു കോടതി അദ്ദേഹത്തെ കുറ്റമുക്തമാക്കിയതായി പറയാൻ പറ്റുമോ? ഒരു പോലീസുകാരൻ്റെ കള്ളമൊഴി, അതല്ലേ മുഖ്യമന്ത്രി നാളെ അദ്ദേഹത്തെ വീണ്ടും മന്ത്രിയാക്കാൻ വേണ്ടി ഒരു കാരണമായി എടുക്കുന്നത്? ആ കള്ളമൊഴിയെന്ന് ഞാൻ പറയാൻ കാരണം, 1 മുതൽ 5 വരെ സാക്ഷികൾ ആവർത്തിച്ച് പറയുന്നു ഭരണഘടനയെ നിന്ദിക്കുകയും അപമാനിക്കുകയും അപമതിക്കുകയും ചെയ്തു. അത് ഒരൊഫൻസാണ്. 3 കൊല്ലം വരെ തടവ് ശിക്ഷ നൽകുന്ന ഒരു ഒഫൻസാണ് അത്. ഈ ഡി വൈ എസ് പി തള്ളി. എന്താ കാരണം? അദ്ദേഹം നേരിട്ട് കണ്ടിട്ടില്ല. നിർണായക ഭാഗത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യൻ ഭരണഘടന മഹത്തരമാണെന്നും 75 വർഷം പിന്നിട്ട ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിൽ 75 വർഷം പിന്നിട്ട് കാണുമല്ലേ നമ്മുടെ ഭരണഘടന.
ഇല്ല, 75 വർഷം പിന്നിട്ടിട്ടില്ല. ഭരണഘടന 1950 ജനുവരി 26-നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. ആ ഭരണഘടന കൊള്ളയടിക്കുന്ന ഭരണഘടനയാണെന്നാണ് പറഞ്ഞത്. അല്ല, അദ്ദേഹം പറഞ്ഞത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഭരണഘടനയാണ് എന്ന് പറഞ്ഞ വസ്തുത ഒരു പോലീസുകാരനെ കൊണ്ട് ഒരു കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മളെ പോലീസ് സത്യസന്ധമായി നടത്തേണ്ട ഒരു അന്വേഷണം കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായി പറഞ്ഞ മൊഴിയെ മുഴുവനായും പാടെ തള്ളി. എന്താ കാരണം? അവർ കണ്ടിട്ടില്ല. ലോകം മുഴുവനും കണ്ട വിവരം ഈ 5 സാക്ഷികളും പരാതിക്കാരനും നേരിട്ട് കണ്ടിട്ടില്ല. CPMന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ്, കൂട്ടായ്മയിൽ നിന്നാണ് ഈ വിവരം പുറത്തു വരുന്നത്. എന്നാൽ അദ്ദേഹം ഒരു ശബ്ദ പരിശീലനം നടത്തിയോ? ഇല്ല. അപ്പോൾ ഒരു പോലീസുകാരൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സജി ചെറിയാനെ വീണ്ടും തിരി. എന്തൊരു ദുര്യോഗമാണ് നമ്മുടെ സംസ്ഥാനത്ത്. അല്ല, ആ പ്രസംഗത്തിൽ ഒരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞു, പക്ഷേ വാർത്ത വന്ന് വിവാദമായതിന് പിന്നാലെ ആ വീഡിയോ അങ്ങ് പിൻവലിച്ചു പേജിൽ നിന്ന്. വെല്ലുവിളിക്കുകയല്ലേ? ഞാൻ പറഞ്ഞത് ആ പെൻഡ്രൈവ് അവിടെ നിൽക്കുകയല്ലേ ഫോറൻസിക് ലാബിന്റെ പരിശോധനക്ക്. ആ പെൻഡ്രൈവിന്റെ പരിശോധന ഫോറൻസിക് ലാബ് പുറത്തു വരുമ്പോൾ അത് സ്ഥിരീകരിക്കും. അപ്പോൾ പിന്നെ കേസ് എഴുതിത്തള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് ശബ്ദ പരിശോധന എടുത്തില്ല. അപ്പോൾ അത് സ്ഥിരീകരിക്കും. സാക്ഷിമൊഴി റെക്കോർഡാക്കിയില്ല. സാക്ഷിമൊഴി റെക്കോർഡാക്കിയാൽ അത് രേഖയിൽ വന്നാൽ പിന്നെ എഴുതിത്തള്ളാൻ പറ്റില്ല. ഒരു കേസന്വേഷണത്തെ പോലീസുകാരനെ ഉപയോഗിച്ച് അട്ടിമറിച്ചുകൊണ്ട് ഒരു മന്ത്രിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുന്നു. ഏത് മന്ത്രി? അയാൾ അദ്ദേഹം നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ ഭരണഘടന ഇന്ത്യയിലെ ജനകോടികളുടെ വിഹാരമാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടനയെ നിന്ദിക്കുകയും പുച്ഛിക്കുകയും അവമതിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ഒരു മന്ത്രിയെ, ഒരു മനുഷ്യനെ, ഞാനതാ ചോദിച്ചത്, നാളെ ദാവൂദ് ഇബ്രാഹിമിനെ കേരളത്തിൽ ഒരു മന്ത്രിയാക്കുമ്പോൾ ഇതേ ചോദ്യം ചോദിക്കും. അദ്ദേഹത്തെ ഏത് കോടതിയാണ് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്? ജയലളിതയുടെ കേസിൽ സുപ്രീം കോടതി ചോദിച്ചത് അതാണ്. ജയലളിതയെ 2 കൊല്ലത്തിൽ കൂടുതൽ ശിക്ഷിച്ചപ്പോൾ അസംബ്ലിയിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ജയലളിതയെ മുഖ്യമന്ത്രിയാക്കി. അപ്പൊ സുപ്രീം കോടതി ചോദിച്ചു, ഇങ്ങനെ MLA ഇല്ലാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കി, ഡിസ്ക്വാളിഫൈ ചെയ്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കിയപ്പോൾ നാളെ ഒരു വിദേശികളെ മത്സരിപ്പിച്ച് മുഖ്യമന്ത്രിയാകേണ്ടി വരുമല്ലോ എന്ന് സുപ്രീം കോടതി ചോദിച്ചതാണ്. അവിടെയാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്, അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് കുറ്റമുക്തമാക്കിയോ? ഇല്ല. അദ്ദേഹം നടത്തിയ പ്രസംഗം വീണ്ടും വീണ്ടും അദ്ദേഹം അത് നിന്ന് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞില്ല. ആ പ്രസംഗം ഒരു പോലീസുകാരന്റെ കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. ഒരു കേസന്വേഷണത്തെ അട്ടിമറിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. 5 സാക്ഷികൾ കൊടുത്ത മൊഴി റെക്കോർഡാകാതെ അദ്ദേഹത്തിൽ അർപ്പിതമായ ഒരു പോലീസുകാരന്റെ ഉത്തരവാദിത്തം വിസ്മരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടാണ്. അല്ല, അതാണ് എസ്എഫ്എലി പറയുന്ന പോലെ ഏറ്റവും ഗൗരവമേറിയ നിയമ പ്രശ്നം. അതാണ് CPM കാർ CPM ഇട്ടതിന് ശേഷം ഈ 2 മണിക്കൂർ 28 മിനിറ്റ് 59 സെക്കൻഡുള്ള പെൻഡ്രൈവ് അല്ലെങ്കിൽ അതിന്റെ വീഡിയോ, അത് ജോസഫ് പുതുശ്ശേരി അടക്കമുള്ളവരാണ് ഹാജരാക്കിയത്. പോലീസിന് അത് പൂർണ്ണമായി റിട്രൈവ് ചെയ്യാൻ പറ്റിയില്ല. ഈ 39 സാക്ഷികളുടെ കാര്യം പറയുന്നു, അവരുടെ മൊഴി നിയമപരമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി കിട്ടിയ പെൻഡ്രൈവ് അടക്കമുള്ള ശാസ്ത്രീയ പരിശോധന, ഈ തെളിവുകളുടെ ഇലക്ട്രോണിക് എവിഡൻസസ്, അത് FSL നിന്ന് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. സജി ചെറിയാൻ്റെ ശബ്ദ പരിശോധന നടത്തിയിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ പെൻഡിങ്ങിൽ നിൽക്കെ അല്ലെങ്കിൽ ചെയ്യാതിരിക്കെ അദ്ദേഹം നടത്തിയത് ഭരണഘടന അവഹേളനമല്ല എന്ന് ഒരു ഉദ്യോഗസ്ഥന് തോന്നുന്നു. ആ ഉദ്യോഗസ്ഥൻ 75 വർഷം പിന്നിട്ട എന്നതടക്കം ചേർത്തുകൊണ്ട് ഈ ഭരണഘടനയെ അദ്ദേഹം അവഹേളിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് കോടതിയിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നു. കോടതി ആ റഫർ റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. പക്ഷേ ഉദ്യോഗസ്ഥൻ ഈ റിപ്പോർട്ട് തയ്യാറാക്കി കഴിയുമ്പോൾ തന്നെ സജി ചെറിയാൻ മന്ത്രിസഭയിലേക്ക് മടങ്ങി വരുന്നതിന് തടസ്സമില്ല. ശ്രീ ജെക്ക് ചോദിച്ച ഒരു ചോദ്യത്തിൽ ഒരു യുക്തിയുണ്ട്, കാരണം ആജീവനാന്തം ഒരാൾ ധാർമ്മികതയുടെ പേരിൽ പുറത്തേക്കണോ? ധാർമ്മികതയുടെ പേരിലല്ല ഇപ്പോൾ തിരിച്ചു വരാനുള്ള മാർഗമായി പാർട്ടിയും സജി ചെറിയാനും പറയുന്നത്. രണ്ടുപേരും പറയുന്ന കാരണം എന്താണ്? കോടതി ഈ പ്രശ്നത്തിൽ സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കി, അതുകൊണ്ട് തിരിച്ചു വരാമെന്നുള്ളതാണ്. കോടതി കുറ്റവിമുക്തനാക്കിയിട്ടില്ല. ഇനി കോടതി കുറ്റവിമുക്തനാക്കാൻ വേണ്ടി സമർപ്പിച്ച റിപ്പോർട്ടിലേക്ക് നയിച്ച സാഹചര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത്. ജെക്കിലേക്ക് ഇടവേളയ്ക്ക് ശേഷം വരാം.
ജെക്സി തോമസ്, ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇനിയും മുഖ്യമന്ത്രി ഗവർണറുമായി സംസാരിച്ച് എപ്പോൾ സത്യപ്രതിജ്ഞ എന്നുള്ള സമയം തീരുമാനിക്കൽ മാത്രമേ ഉള്ളൂ, ബാക്കി എന്നുള്ളതാണ്. ഒടുവിൽ വരുന്ന വാർത്ത, രാജ്ഭവൻ ഗവർണർ ഈ കാര്യത്തിൽ നിയമോപദേശം തേടുന്നു എന്നതാണ്. സാധാരണ നിലയ്ക്ക് മുഖ്യമന്ത്രി ഒരു സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണറുടെ സമയം ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സജസ്റ്റ് ചെയ്യുന്നു, സത്യവാചകം ഗവർണർ ചൊല്ലിക്കൊടുക്കുന്നു, സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രി അധികാരമേൽക്കുന്നു. ഈ നിയമോപദേശം ഗവർണർ തേടുന്നത് അസാധാരണമാണോ? സജി ചെറിയാൻ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും തീരുമാനം കഴിഞ്ഞാലും മറ്റെന്തെങ്കിലും കടമ്പ കൂടി കടക്കേണ്ടി വരുമോ തിരിച്ചു വരാൻ? ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. സാങ്കേതികമായ ചില കാര്യങ്ങൾ മാത്രമാണ് അങ്ങനെ ചോദിച്ചത്. പക്ഷേ ഈ ചർച്ച കാണുന്ന ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മാധ്യമ ഫോറിൽ നിന്ന് ഞാൻ വ്യത്യസ്തമായൊരു അനുഭവമൊന്നും ഞങ്ങൾ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. ഇതൊരു സ്വാഭാവികതയാണ്. പക്ഷേ ഈ ചർച്ച കാണുന്ന പ്രേക്ഷക സമൂഹം നിർബന്ധമായും ഓർമ്മിക്കേണ്ടത്, എനിക്കൊരു അവസരം ലഭിച്ചതിന് ശേഷം തുടർച്ചയായി രണ്ടവസരം ഈ ചർച്ചയ്ക്കായി ഉപയോഗിക്കപ്പെട്ടു. ആ രണ്ടവസരത്തിലും അഭിഭാഷക പണ്ഡിതന്മാരായിട്ടുള്ള നമ്മുടെ സഹപാനലിസ്റ്റുകൾ അവരുടെ അഭിപ്രായം ആവർത്തിച്ച് പറയുന്നതിന്, പ്രത്യേകിച്ച് മുതിർന്ന അഭിഭാഷക പണ്ഡിതനായ നമ്മുടെ സഹപാനലിസ്റ്റ് ആവർത്തിച്ച് പറയുന്നതിന് നമ്മുടെ പ്രേക്ഷക സമൂഹം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാകും. അദ്ദേഹം ആകെ പറഞ്ഞത് സി പി എമ്മിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഏത് കോടതിയാണ് ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത് എന്ന നിലയിലാണ് രണ്ട് അഭിഭാഷക സുഹൃത്തുക്കളും ഏതാണ്ട് സമാനമായ ചോദ്യം എന്നോട് ആവർത്തിക്കുകയുണ്ടായി. ഞാൻ ചോദിച്ചത് എന്താണ്, ഏതെങ്കിലും ഒരു കോടതിയുടെ വിധി കോവാറന്റയെ സംബന്ധിച്ചൊക്കെ അഭിഭാഷക സുഹൃത്തുക്കൾ പറഞ്ഞു ഒക്കെ വസ്തുതയാണ്. പഞ്ചാബ് മോഡൽ പ്രസംഗത്തിന് അനുഭവം കേരളത്തിനുണ്ട്. ആ കേസിൽ പോലും കോവാറന്റ പ്രയോഗിക്കാൻ കഴിയില്ല എന്ന് കോടതി അർത്ഥസംഖകൾക്കിടയില്ലാത്ത വണ്ണം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതറിയാത്ത ഏതോ ഒരു അഭിഭാഷക സുഹൃത്തായിരിക്കാം, പണ്ഡിതനായ അഭിഭാഷക സുഹൃത്തായിരിക്കാം ഇദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്ന പ്ലീയുമായി കോടതിയുടെ മുമ്പാകെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനെ സംബന്ധിച്ച് മുതിർന്ന അഭിഭാഷക പണ്ഡിതൻ എന്താ പറയുന്നത്, ഇത് CPIM ഗൂഢാലോചനയാണ്. എല്ലാ പ്രായത്തെ ബഹുമാനിക്കുന്ന എല്ലാ ആദരവോടും കൂടെ അങ്ങയോട് ചോദിച്ചു കൊള്ളട്ടെ, അവതാരകൻ എന്ന നിലയിൽ ആങ്കർ അങ്ങയോട് ചോദിച്ചില്ല, ഏത് വിശുദ്ധ കേന്ദ്രത്തിൽ നിന്നാണ് CPIM ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് സജി ചെറിയാരെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കാൻ ഒരു അഭിഭാഷകനെ ഏർപ്പാടാക്കി CPIM ഒരു പ്രത്യേക പരിപാടി നടത്തി എന്ന് അങ്ങേക്ക് വിവരം കിട്ടിയത് ഏത് കേന്ദ്രത്തിൽ നിന്നാണ് അങ്ങ് ഒന്ന് വെളിവാക്കിയാൽ എനിക്കല്ല, ഈ പ്രേക്ഷകരൊന്ന് തിരിച്ചറിയട്ടെ. CPIM നടത്തിയ ഐതിഹാസിക സമ്പൂർണ്ണമായ ഗൂഢാലോചന എന്താണെന്നുള്ളത് കോവാറന്റോ അധികാരത്തെ സംബന്ധിച്ച് ഇവിടെ എനിക്കോ ആർക്കോ തർക്കമില്ല. ഞാൻ ചൂണ്ടിക്കാണിച്ചത് എന്താണ്, ഇന്ത്യ രാജ്യത്ത് യൂണിയൻ ഗവൺമെന്റിലും സംസ്ഥാന സർക്കാരുകളിലും പല മന്ത്രിമാരും ആരോപണ വിധേയമാക്കപ്പെടുകയും രാജിവെക്കുകയും ചെയ്യപ്പെട്ട അനുഭവങ്ങൾ നീതിന്യായ പീഠങ്ങളുടെ പരാമർശത്തെയും വിധികളെയും തുടർന്നുണ്ടായിട്ടുണ്ട്. എന്റെ ചോദ്യം ഇവിടെയാണ്, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി രാജിവെക്കാൻ കാരണം ഏതെങ്കിലും ഒരു കോടതി പരാമർശമാണോ, ഏതെങ്കിലും ഒരു കോടതി വിധിയാണോ? ഇവിടെ രണ്ട് അഭിഭാഷക സുഹൃത്തുക്കളും മറുപടി പറഞ്ഞില്ലല്ലോ. ഇതേവരെ 2022 December 31 വരെ ഒരു കോടതി പരാമർശവും ഒരു കോടതി വിധിയും മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കെതിരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാകട്ടെ, പോലീസ് റിപ്പോർട്ട് പഠിച്ച് കോടതി തന്നെ പരാമർശിക്കുമല്ലോ. ഇവിടെ പോലീസിന്റെ അന്വേഷണത്തിന്റെ മികവിനെ സംബന്ധിച്ചും എല്ലാവരും ചർച്ച ചെയ്താലും ഗോവിന്ദമാസ്റ്റർ സജി ചെറിയാൻ പറയുന്ന തിരിച്ചു വരാൻ കാരണം കോടതി കുറ്റവിമുക്തനാക്കിയത് കൊണ്ടെന്നുള്ള വാദത്തെ മാത്രമല്ല ഇവിടെ ഖണ്ഡിക്കുന്നുള്ളൂ. ഞാൻ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, അത് MLA സ്ഥാനം തുടരണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് കോവാറന്റോ അധികാരം പ്രയോഗിക്കണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ചുള്ള കോടതി വിധിയല്ലേ ചൂണ്ടിക്കാണിച്ചത്. ബഹുമാനിയനായ സുപ്രീംകോടതി അഭിഭാഷകന്റെ വാക്കുകൾ കടമെടുത്താൽ അത് എല്ലാ അഭിഭാഷകർക്കും എല്ലാ സാധാരണക്കാർക്കും അറിവുള്ളതാണ്. ഇതറിയത്തില്ലാത്ത ഏതോ ഒരു അസാധാരണ പാണ്ഡിത്യമുള്ളയാൾ അയാളാണ് സജി ചെറിയാനെ അയോഗ്യനാക്കാൻ കോടതിയിൽ പോയത്. കോടതി തന്നെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ചത് നടപ്പുള്ളതല്ല എന്ന് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തു. അതിന് സാധ്യത ഒരു പരാമർശം ഉണ്ടായോ? ഈ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ഒരു അല്പം ജാള്യത വേണ്ടേ അത് പറയാൻ? ഏതാണ്, അല്ല അങ്ങനെ താങ്കൾ പറഞ്ഞ പോലെ വിചിത്രമായ ഒരു ഹർജിയുടെ പിൻബലത്തിലാണ്, അത് കോടതി തള്ളിയതിന്റെ പിൻബലത്തിലാണ് കോടതി കുറ്റവിമുക്തനാക്കിയല്ലോ എന്നുള്ള ചോദ്യം ഉയർത്തുന്നതെങ്കിൽ ആ ചോദ്യവും ആ വാദവും എത്ര നിരർത്ഥകമാണ്. വിചിത്രമായ ഹർജി എന്നല്ലോ ഞാൻ പറഞ്ഞത്, അതായത് കോടതി അക്കാര്യത്തിൽ നടത്തിയിട്ടുള്ള പ്രതികരണം, അതായത് ഭരണഘടനയുടെ തന്നെ സെക്ഷൻ 8, 8, 9, 9, 10, 10 ഇതിനെയൊക്കെ കൂട്ടിയതുകൊണ്ട് കോടതി നടത്തിയ പ്രതികരണം എന്താണ്, MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറ്റവും വിധേയത്തിൽ കാണുന്നില്ല എന്ന സ്വഭാവത്തിലുള്ള പ്രതികരണമായിരുന്നില്ലേ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് ഈ കേസിൽ ഒരു വഴിത്തിരിവാണ് എന്ന് മാത്രമാണ് സൂചിപ്പിച്ചത്. കോവാറന്റോ അധികാരം പ്രയോഗിക്കാൻ കോടതി തയ്യാറല്ല എന്നുള്ള സഹപാനലിസ്റ്റിന്റെ അഭിപ്രായത്തെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. പഞ്ചാബ്
ബോർഡർ കേസിൽ പോലും കോവാറിന്റെ അധികാരം പ്രയോഗിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. ഒറ്റ കാര്യോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. അതായത് ഇതിനെ സംബന്ധിച്ച് ഞാൻ ആവർത്തിച്ച് ചോദിച്ചു, ഈ ഒരു നാക്കുപിഴയുണ്ടായി, ഈ ഒരു തെറ്റായ പ്രയോഗമുണ്ടായി, നമ്മുടെ നാട്ടിലെ ചില അവതാര പ്രവിയെടുത്ത പുരുഷന്മാരിൽ നിന്നും വ്യത്യസ്തമായി അന്തസ്സോടുകൂടെ അങ്ങയുടെ മുൻവാചകം കടമെടുത്താൽ നല്ല അന്തസ്സോടുകൂടെ രാജിവെച്ച് ജനങ്ങളോട് തെറ്റേറ്റ് പറഞ്ഞ് അത് തിരുത്തി ഇനി ജനങ്ങളുടെ തന്നെ പിന്തുണ കൊടുക്കണം തിരികെ വരികയാണ്. ഇനി കോടതി പരാമർശമല്ലേ ഈ ഫ്ലോറിൽ നിന്ന് ഏത് വലിയ പണ്ഡിതനും കോടതിയിൽ ഇരിക്കുന്ന ന്യായാധിപർ വേണമല്ലോ തീർപ്പ് കൽപ്പിക്കാൻ, അവർ തീർപ്പ് കൽപ്പിക്കട്ടെ. തിരുത്തി തിരിച്ചു വന്നു എങ്ങനെ തിരുത്തി തിരുത്തി തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു എങ്ങനെ തിരുത്തി? ഞാൻ പറഞ്ഞല്ലോ ഒരു തെറ്റ് സംഭവിച്ചാൽ നമ്മുടെ നാട്ടിൽ ചില അവതാര അല്ല അതാ പറഞ്ഞത് ഒരു തെറ്റ് സംഭവിച്ചാൽ ഒരു ജനാധിപത്യ വിരുദ്ധമായ പ്രയോഗം നടത്തിയാൽ ചില അവതാര പ്രവിയെടുത്ത ജഡ്ജിമാർ നടത്തുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മാന്യമായി ഖേദപ്രകടനം നടത്തിയിട്ടുണ്ടാകും, തിരുത്തൽ നടത്തിയിട്ടുണ്ടാകും, ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ജനങ്ങളോടുള്ള പ്രതിബദ്ധത തെളിയിച്ചിട്ടുണ്ടാകും, അത് തെളിയിച്ചിട്ടാണ് തിരികെ വരുന്നത്. അതായത് ബാക്കി ആര് ഖേദപ്രകടനം നടത്തിയാൽ ഞാൻ ഖേദപ്രകടനം നടത്തില്ല, ഞാൻ ചോര വീഴ്ത്തണം എന്ന് പറയുന്നത് ശരി, ഞാൻ മാധ്യമപ്രവർത്തകരിൽ നിന്ന് ആക്രമിക്കണം പറയുന്നത് ശരി, ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറിയ ഒരു മന്ത്രി ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് നടത്തിയ പരാമർശത്തെ എത്ര നിസ്സാരമായി എത്ര സങ്കുചിതമായി എത്ര വില കുറച്ചാണ് ചില താരതമ്യങ്ങളിലൂടെ താങ്കൾ ലഘുവാക്കാൻ ശ്രമിക്കുന്നത്? എനിക്കൊരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ താങ്കളോട്, താങ്കളൊരു ശുപാർശ ഈ സർക്കാരിനോട് ചെലുത്തണം. കാരണം കാരണം 75 വർഷം പിന്നിട്ട ഭരണഘടനയെ ഈ സജി ചെറിയാൻ അവഹേളിച്ചിട്ടില്ല എന്ന് വീഡിയോ കണ്ടെടുക്കാതെ മൊഴി രേഖപ്പെടുത്താതെ ശബ്ദ സാമ്പിൾ പരിശോധിക്കാതെ ശാസ്ത്രീയ പരിശോധന നടത്താതെ റഫർ റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥന് ഒരു താമ്രപത്രം നൽകാൻ ഒരു മെഡൽ നൽകാൻ ശുപാർശ ചെയ്യുകയായിരിക്കും സർക്കാരിന് നല്ലത്. ന്യൂസ് അവർ അവസാനിക്കുന്നു. 9 at 9.